അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ സദ്യയിലുള്ള രണ്ടാമത്തെ സ്പെഷ്യലാണ്, അത് കാളനാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഉപ്പയും ഞാനും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ടുള്ള ഉപ്പനെയാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഓൾ തന്നെയാണോ ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ ദേ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്, അത്ര സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ചേന ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു വലിയ പച്ചക്കായ എടുത്ത് ചേർത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തൊലി കളയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് കളഞ്ഞാൽ മതി. പിന്നെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചേന എന്ന് പറയുന്നത് വളരെ ചെറിയ പീസാണ്, ഏകദേശം 1 കപ്പിൻ്റെ അടുത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് പച്ചക്കറി മുങ്ങിക്കിടക്കാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോവും. എന്നിട്ടൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. 3 വിസിലിൽ വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ അടിച്ചാൽ മതി. ചില കുക്കറിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം പച്ചക്കറി. ഇപ്പോൾ ഇത് ഞാൻ 3 വിസിൽ അടിച്ചെടുത്ത് വെച്ചാണ്, എൻ്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കണം. അപ്പം ഞാനൊരു മിക്സിക്കകത്തോട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കുക. അരച്ചിക്കാൻ പാകത്തിനുള്ള വെള്ളം മതിയാവും. എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് കറിയിൽ അരപ്പൊഴിക്കാണ് വേണ്ടത്. അപ്പം ഞാനിതേ കറി വേറൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഉപ്പ് ഇതേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആട്ടോ ഇടുന്നത്, കറിവേപ്പില ഉതിർത്തിടുകയൊന്നുമില്ല. അവസാനം എടുത്ത് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പച്ചക്കറികൾ നല്ല സോഫ്റ്റ് ആകുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കുറച്ച് കുറുകിയിട്ടുണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കാരണം ചില ഹോട്ടലിലൊക്കെ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാണ് ടേസ്റ്റ്. ഇനി തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം അതൊന്ന് ചൂടാവാൻ വെച്ചാൽ മതി, തിളക്കാൻ സമയക്കരുത്. ആ സമയം കൊണ്ട് നമുക്കൊന്ന് തൈരൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പ് ഉണ്ടാക്കി അതേ മിക്സിക്കകത്തോട്ട് തന്നെ അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തൈര് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കിട്ടില്ലനായിട്ടുള്ള കറിയാണ്, ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്ര ടേസ്റ്റി ആണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ ഞാൻ സദ്യ സ്പെഷ്യൽ അവിയലും പിന്നെ അതേപോലെ തന്നെ പച്ചടീൻ്റെയും റെസിപ്പി ഇട്ടുണ്ട്. രണ്ടും നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയുള്ള ഒരു റെസിപ്പിയാണ് ഇതും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറച്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നാളെ മറ്റൊരു അടിപൊളി ഓണർ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.